ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബേക്ക്ഡ് ഫിഷ് റോസ്റ്റ് ആണ്. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മീൻ, മൂന്ന് മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏത് മീനും ആവാം. നാലല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ടര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ കടുക്, ഇത് രണ്ട് ടേബിൾ സ്പൂൺ വിനെഗറിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ്, ആറ് വറ്റൽമുളകാണ്. ഇതിൻ്റെ സീഡ്സ് എല്ലാം കളഞ്ഞിട്ടാണ് കുതിർത്ത് വെച്ചിരിക്കുന്നത്. രണ്ട് സവാള ചെറുതായി അരിഞ്ഞത്, രണ്ട് തക്കാളി ചെറുതായി അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ പുളിവെള്ളം, നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, ഒരു ടീസ്പൂൺ കിസ്മിസ്, മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ആദ്യം നമുക്ക് ഈ മീനിൽ പുരട്ടി വെക്കാനായി മസാല തയ്യാറാക്കാം. അതിനായി വറ്റൽമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി, കടുക്, ആവശ്യത്തിന് ഉപ്പ്. ഇതിന് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചേരുവകളെല്ലാം അരച്ചെടുത്തു കഴിഞ്ഞു. ഇതിൽ നിന്നും പകുതി നമുക്ക് മീനിൽ പുരട്ടി വയ്ക്കാം. പകുതി നമുക്ക് മാറ്റി വയ്ക്കാം. മീനെ നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ മസാല നന്നായി പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്കൊരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞു ഇതിലേക്ക് ഇനി സവാള, ഇഞ്ചി, പച്ചമുളക് ഇവയെല്ലാം നന്നായി ഒന്ന് വഴറ്റി എടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം. 180 ഡിഗ്രിയിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നേരത്തെ അരച്ച മസാലയിൽ നിന്നും പകുതി മാറ്റി വെച്ച് ചേർക്കാം. ഈ മസാലയെല്ലാം നമുക്ക് എണ്ണ തെളിയുന്നത് വരെ നമുക്ക് വെച്ച് ഇപ്പോൾ മസാലയെല്ലാം മൂത്ത് എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇനി ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇനി ഈ തക്കാളി ഒന്ന് നന്നായി വഴന്ന് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വഴന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർക്കാം, അതോടൊപ്പം തന്നെ കിസ്മിസും ചേർക്കാം. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഒരു മണിക്കൂർ മുമ്പ് മസാല പുരട്ടി മാറ്റി വെച്ചിരുന്ന ഫിഷാണ്. ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായി ഫ്രൈ ചെയ്താൽ മതി. അതിനായി ആദ്യം ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് ഇനി മീൻ നിരത്തി വയ്ക്കാം. ഇപ്പോൾ ഇത് ഒരു വട്ടം ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
marosum burada kayayana göre ankeleyeceğim. Bu marosum kayayı içinde yine ankeleyip baking tray ile çıkacağım. İni idinin mugarı, amal neyrette teyara kiyo çirikiyor. Nam masala, burada pabudi edittin neyrette kolka. İni yedinin mugali namgu karvepla. İni namgu kide preheat çeyiz vechirikkunna ovenil 20 minute vekke. Burada 20 minute bake ayı kayınıyor. İni namık edip kurutalım. İni edip titiçit olalım. İni idinin mugalil baki ulla masala nirati olalım. İni karivepla spread edip kurutalım. İni namık kitoru 15 minute kudi bake. Pol marvashum bake ayi kayinu. İni namık kitoru kurutalım. Pol baked fish roast tayyar aayittunde. İdu namukini serve cheyyam.